നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ റൂമിൽ കയറി പരതന് നീ തുടങ്ങിയോ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. പറഞ്ഞാലും നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. എന്റെ റൂമിൽ കയറി നീ ജീവനോടെ പുറത്തു പോവില്ല. അയ്യോ ചേച്ചി, അവളെ ഒന്നും ചെയ്യല്ലേ? പിന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? കവിതേച്ചി വിടും, കൂടെ പിടിച്ചെടുത്ത് പുന്നാരിക്കണോ? നീ എന്റെ ദേഹത്തെ തൊട്ടാ വിവരം അറിയുന്നതിനാ ഇവളെ എന്റെ റൂമിൽ കയറിയ മോഷ്ടിക്കാനാ? ഇവളെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കാൻ പോവാ. ഇവളുടെ ചരിത്രം പോലീസ് ചെകഞ്ഞ് കണ്ടെത്തട്ടെ. ഇനി ഇവളുടെ പിന്നിലെ പല കഥകളും ചുരുളഴി. അത് തന്നെ എനിക്ക് വേണ്ടത്. തൊട്ടുപോവരുതന്നെ. എന്റെ പേരിലും കൂടെ നീ പോയി കേസ് കൊടുക്കടി. ഞാൻ നിന്നെ കേറി പിടിച്ചെന്ന് പറഞ്ഞു. ഞാൻ അതും ചെയ്യും. കാവേരി, എവിടെ പിടിച്ചു പോ. അധിക നാളൊന്നും നീ ഇവിടെ ഉണ്ടാവില്ല. അവളെയും നിന്നെയും മംഗലശ്ശേരി വീട്ടിൽ നിറക്കി വിട്ടില്ലെങ്കിൽ എന്റെ പേര് കവിത എന്നല്ല. അതിനു മുമ്പ് നീ ആയിരിക്കും നാണം കെട്ട് ഇവിടെ ഇറങ്ങി പോവാൻ പോകുന്നത്. ആ വീഡിയോ കാണിച്ച് നീ ഒന്നും നേടാൻ പോകുന്നില്ല. സഞ്ജുവിന് ഒരു ആപത്ത് വന്നാൽ നിന്റെ മുഖം മൂടി ഞാൻ വലിച്ചു കീറും. കുടുംബ ശത്രുവിനെ നീ രഹസ്യമായി വിവാഹം കഴിച്ച കഥ അച്ഛൻ അറിഞ്ഞാൽ ആ നിമിഷം തന്നെ ചവിട്ടി പുറത്താക്കും. നീ സ്വപ്നം കാണുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. ദക്ഷയുടെ വീട്ടിലെ അടുക്കളക്കാരിയായി കഴിയാനുള്ള വിധിയാണ് നിനക്കുള്ളത്. ഓ, ഗൗതത്തിന് ഞാൻ രഹസ്യമായിട്ട് കല്യാണം കഴിച്ച കാര്യം പറഞ്ഞ് ഇനി എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ദേ, തിരിച്ചു ചോദിക്കാനും കവിതയ്ക്ക് അറിയാം. എന്തിനാ ദക്ഷയുടെ മോളെ സഞ്ജുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഈ വീട്ടുകാർ തയ്യാറായത്? എന്ത് മറുപടിയുണ്ട് ഇവിടെ ഉള്ളവർക്ക്? പറയ ദിനേശ. അതെ, ഞാൻ ഓരോന്ന് അന്വേഷിച്ചു ചെന്നിട്ടൊന്നും അല്ല. ദൈവം ഓരോന്ന് എന്റെ മുന്നിൽ കൊണ്ട് തരുന്നത്. അതെ, നീ ചെന്ന് സഞ്ജുവിനോട് പറ. ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് തരാൻ. പിന്നെ സഞ്ജുവിനെ നോക്കാൻ ഈ കവിത വരില്ല. ദിനേശന് പോവാം. See, I'll give you 2 days for you. Just 2 days സമയം തരും. അതിനു മുൻപ് പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്തോണം. രജിസ്ട്രാറിനെ വിളിച്ചു വരുത്തി മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ MD സ്ഥാനം നീ എന്റെ പേരിൽ മാറ്റിത്തരണം. എന്റെ ഔദാര്യം കൊണ്ട് വേണമെങ്കിൽ നിനക്ക് ഡയറക്ടർ ബോർഡ് മെമ്പറായി തുടരാം. ആ പിന്നെ നീ ഓഫീസിൽ വരേണ്ട കാര്യമൊന്നും ഇല്ലട്ടോ. ആ പിന്നെ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ വന്ന് വാ തുറക്കാതെ ഇരുന്നോണം. കമ്പനി ഇനി കവിത ഭരിക്കും. ആ ഒന്നുകൂടെയുണ്ട്, ആ പെണ്ണിനെ മംഗലശ്ശേരിയിൽ ഇനി വെച്ച് പൊറപ്പിക്കരുത്. അമ്മൂനെ അവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കണം. ഈ മാറ്റം ആരും അറിയണ്ട, ശ്രീകുട്ടി പോലും. അപ്പൊ ഓർമ്മയുണ്ടല്ലോ, 2 ദിവസം.
ഹലോ, നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താ? ഞാൻ ആകെ പെട്ടുപോയ അവസ്ഥയില്ല. കൗതപ്പിച്ച് വീണ്ടും കമ്പനി വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വന്നു. അവരുടെ കൈവശമുള്ള വീഡിയോ ക്ലിപ്പ് പുറത്തു പോയ പിന്നെ ഞാൻ ജീവിച്ചിരുന്നതിന്റെ കാര്യമില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. പറയല, ഞാനത് ചെയ്യില്ലോ. എന്തിയണമെന്നും എനിക്കൊരു രൂപമില്ല. നിങ്ങൾ സമാധാനായിട്ടിരിക്ക, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നിനക്ക് കൗതപ്പിച്ചിട്ട് കയ്യിന്ന് തല്ല് വാങ്ങാന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ആ വീഡിയോ ഇല്ലാതാക്കണം, അതല്ലേ വേണ്ടു. ഞാനത് എന്ത് വില കൊടുത്തും ചെയ്തിരിക്കും. ലച്ചു, അത് നിങ്ങൾ ഫോൺ വെച്ചേ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.